ഡോക്ടർ, നമ്മുടെ നാട്ടിലെ ഈ കള്ളം പറയുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, സാധാരണക്കാർ, അങ്ങനെ എല്ലാവരും കള്ളം പറയും. ഒരു കള്ളം പൊളിഞ്ഞു പോയാൽ അതൊരു കള്ളമല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു അലസ മനോഭാവം എനിക്കങ്ങനെ തോന്നുന്നതാണ്. ഡോക്ടർ എന്താണ് അതിനെക്കുറിച്ചൊന്ന് വിചാരിക്കുന്നത്? ഇല്ല, ജീവിതത്തിൽ നമ്മൾ ഉള്ള ഒരു സാധനം സത്യമുണ്ടെങ്കിൽ കള്ളവുമുണ്ട്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് സത്യവും കള്ളവും. ഈ കള്ളം പറയുന്നത് ശരിയല്ലെങ്കിൽ കൂടി കള്ളം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് ശരിക്കും പറഞ്ഞാല് സത്യം പറയണമെന്നാണ് പറയുക. പക്ഷേ കള്ളം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കള്ളം പറയാത്തവരുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പൊ നമ്മൾ കള്ളത്തിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ തന്നെ നമ്മുടെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ കള്ളം പറയാത്ത ആൾ എന്ന് പറയുന്ന ആള് ധർമ്മപുത്രരായിരുന്നു അല്ലേ? ധർമ്മപുത്രർ ഒരിക്കലും കള്ളം പറയാത്ത ഒരാൾ. ആ ധർമ്മപുത്രരെ കൊണ്ട് പോലും ധർമ്മം ജയിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ കള്ളം പറയിച്ചു എന്നുള്ളതാണ് ഒരു കഥ. അല്ലെ, കാര്യം നടത്തുക, അല്ലെങ്കിൽ ധർമ്മം ജയിക്കൂല. അപ്പൊ അതിനൊരു ന്യായീകരണം ഉണ്ടെങ്കിൽ പോലും, അപ്പൊ നമ്മുടെ സങ്കല്പത്തില്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പൗരാണിക സങ്കല്പത്തില്, കള്ളം ഒരിക്കലും പറയാൻ പാടില്ല എന്നൊരു സങ്കല്പമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഉദാഹരണത്തിന്, ചിലര് കള്ളം പറയരുത് എന്ന് ഇപ്പോൾ വിദേശത്തില്, പാശ്ചാത്യ ലോകത്തൊക്കെയാണ് ഇപ്പൊ പ്രസിഡന്റ്, അവരുടെ പൊളിറ്റീഷ്യൻ ഒരു കാരണവശാലും കള്ളം പറയരുത്. ജപ്പാനിലായാലും ശരി, UKയിലായാലും ശരി, ഓസ്ട്രേലിയയിലായാലും ശരി, പിന്നെ അമേരിക്കയിലായാലും ശരി, പണ്ട് മോണിക്ക ലെവിൻസ്കിയുടെ കേസിൽ പ്രസിഡന്റ് എന്ത് ചെയ്തതുകൊണ്ടോന്നുള്ളതല്ല, പ്രസിഡന്റ് അതിനെക്കുറിച്ച് കള്ളം പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ട്രംപിനെ പറഞ്ഞു എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. കള്ളം പറഞ്ഞു എന്നുള്ള, അതായത് പ്രസിഡന്റ് കള്ളം പറഞ്ഞു എന്നുള്ള, ഇപ്രാവശ്യം ഇതിനകത്ത് മറച്ചു വെച്ചു എന്നുള്ള, ട്രംപിനെതിരെ ഒരു വിധി വന്നിട്ടുണ്ടല്ലോ, ട്രംപ് അത് കൈക്കൂലി കൊടുത്തു എന്നുള്ള സംഭവം തെളിഞ്ഞു, മറച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് വിദേശ രാജ്യങ്ങളിൽ അവരുടെ പൊളിറ്റീഷ്യൻ അവരെ ഭരിക്കുന്ന ഒരു കാരണവശാലും കള്ളം പറയുന്നത്. ഈ കള്ളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് കള്ളം പറയുന്നത് ഓക്കെയാണ് എന്ന ഒരു കാഴ്ചപ്പാട് അൺഫോർച്ചുനേറ്റ്ലി വന്നിട്ടുണ്ട്. പൊളിറ്റീഷ്യൻ, നേരത്തെ പറഞ്ഞ പോലെ, സിനിമ പറഞ്ഞ പോലെ, പൊളിറ്റീഷ്യൻ ആയാലും ശരി, ബിസിനസ്സുകാരെ, അതിപ്പോ കാര്യം നടക്കാൻ വേണ്ടി, സാധനം വിൽക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു. പക്ഷെ ഇത് എന്തിന്റെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ഒരു വളരെ സാധാരണ സംഭവമായി നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ, വീട്ടിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ഒരുപക്ഷെ കുട്ടികൾക്കൊക്കെ മാതാപിതാക്കൾ കള്ളം പറയും, നീ ഇങ്ങനെയാള് വരുമ്പോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്, നമ്മൾ പണ്ട് വളരെ ഫേമസ് ആയിട്ട് പറയുന്ന ഒരു സാധനം, സ്ഥിരം പറയുന്ന ഇല്ലെന്ന്. അപ്പൊ കുട്ടികൾ അത് കേട്ട് പഠിക്കുന്നു, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തിരക്കിലാണെന്ന്, ഫോൺ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരക്കിലാണെന്ന് നീ ഫോൺ എടുത്ത് പറയാൻ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ഈ കള്ളം പറയുക എന്ന് പറയുന്നത് ഓക്കെ ആയിട്ട് മാറി. പക്ഷെ ഇതിന് വളരെ ഒരു നമ്മൾ വിചാരിക്കാത്ത തലങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ കള്ളം പറയുകയാണെന്ന് വിചാരിച്ചോളൂ, എനിക്കറിയാം ഞാൻ പറയുന്ന കള്ളതാണ്, അത് എനിക്ക് ധാരാളമായിട്ട് ആൻസൈറ്റിയും ഉത്കണ്ഠയും പ്രശ്നങ്ങളൊക്കെയാണ്, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നത്. ഞാൻ എന്താ വിചാരിക്കുന്നത്? ഞാൻ പറയുന്ന കള്ളമാണ്, എപ്പോ വേണമെങ്കിലും ഞാൻ പിടിക്കപ്പെടാം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഇത് എനിക്കുണ്ടാക്കുന്ന ആത്മസംഘർഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനെ കുറെ കാലം സി, എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴാണ് പ്രശ്നം? ഞാൻ കള്ളം പറഞ്ഞു എന്ന് എന്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, എന്റെ വീട്ടുകാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ അറിയുമ്പോ അവരെന്നെ തള്ളി പറയും എന്നുണ്ടെങ്കിലാണ് എനിക്ക് പ്രശ്നം. നേരെ മറിച്ച് ജനതയ്ക്ക് അത് ഓക്കെ ആണെന്ന് വെച്ചോ, സമൂഹത്തിന് അത് ഓക്കെ ആണെന്ന് വെച്ചോ, കള്ളം പറയുന്നത് ഓക്കെ ആണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ എന്താ ഞാനൊരു കള്ളം പറഞ്ഞു? ഞാൻ പറഞ്ഞ ആ പോയിന്റ് മനസ്സിലായോ? ഈ സമൂഹം നല്ല സമൂഹമാണെങ്കിൽ എനിക്ക് കള്ളം പറയുന്ന എന്ന് പറയുന്നത് എനിക്ക് വലിയ ആത്മസന്തോഷം ഉണ്ടാക്കുന്ന വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതിനകത്ത് ഒരു സങ്കല്പമുണ്ട്. ഈ അത് നമ്മുടെ മെഡിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറയും. കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്റെ ബ്രെയിനിലുണ്ടാകുന്ന ഒരു എക്സ്ട്രാ ലോഡ് എന്താണ്? ഞാൻ 10 പേരുടെ കള്ളം പറഞ്ഞെന്ന് വെച്ചോ, ഈ കള്ളം പറയുമ്പോ സ്പോണ്ടേനിയസ് ആയിട്ടാണ് പറയുക, ഈ 10 പേരുടെ പറഞ്ഞ കള്ളം ഞാൻ ജീവിതകാലം മുഴുവൻ ട്രാക്ക് ചെയ്യണം. ഞാൻ ഇയാളുടെ അടുത്ത്, സിനുവിന്റെ അടുത്ത് എന്ത് കള്ളമാണ് പറഞ്ഞേ, ഞാൻ സുനിലിന്റെ അടുത്ത് എന്ത് കള്ളമാണ് പറഞ്ഞേ, ഞാൻ ഇന്നയാളുടെ അടുത്ത് എന്ത് കള്ളമാണ് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് സത്യമാണെങ്കിൽ ഒന്നേ ഉണ്ടാവുള്ളൂ, സത്യമാണെങ്കിൽ ഒന്നേ ഉണ്ടാവും. ഈ കള്ളമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ തരം കിട്ടുന്നത് പോലെയാണ് കള്ളം പറയുക, എന്ന് വെച്ചാൽ സാഹചര്യം ഒത്തുവരുന്നതനുസരിച്ചിട്ടാണ് കള്ളം പറയുക. അപ്പൊ ഈ ബ്രെയിനിൽ, എന്റെ തലച്ചോറില് ഞാൻ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് വെച്ചില്ലെങ്കിൽ എന്റെ പണി കഴിയും. നാളെ മനസ്സിൽ നീ ഇങ്ങനെ അല്ലല്ലോ എന്റെ അടുത്ത്, ഇനിയിപ്പൊ നിങ്ങൾ രണ്ടും സുനിലും സിനുവും കൂടെ സംസാരിക്കുകയാണെന്ന് വെച്ചോ, ആ ഡോക്ടർ അന്ന് എന്റെ അടുത്ത് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞേ, സിനുവിന്റെ അടുത്ത് ഇങ്ങനെയാണോ പറഞ്ഞേ, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇത് ഞാൻ സിനുവിന്റെ അടുത്ത് എന്ത് പറഞ്ഞു, സിനുവിന്റെ അടുത്ത് പറഞ്ഞത് തന്നെയാണോ സുനിലിന്റെ അടുത്ത് പറഞ്ഞത്,
ഇതെല്ലാം ഞാൻ എപ്പോഴും കൊണ്ടു നടക്കണം, എവിടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിടിക്കപ്പെടും. അപ്പൊ ഞാൻ കൂടുതൽ പേരെടുത്ത് കള്ളം പറയുന്നതോടെ എന്റെ തലയുടെ എന്റെ ബ്രെയിനിന്റെ കോഗ്നിറ്റീവ് ലോഡ് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. ഇത് സത്യമാണെങ്കിൽ കുഴപ്പമില്ല, ഇനി കണ്ണടച്ചോണ്ട് പറയാം. അപ്പൊ ഈ കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത് മാത്രമല്ല, എന്റെ കോൺഫിഡൻസ് പോവുകയാണ്. ഞാൻ കള്ളം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ആത്മാഭിമാനം, എനിക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ പറയൂലേ, എത്ര വൃത്തികെട്ടവനായാലും ശരി, എനിക്ക് തല പൊക്കി നെഞ്ച് വിരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ കള്ളം പറയണമെന്ന് പറ്റത്തില്ല. കള്ളം പറയും, അപ്പൊ എന്റെ ആത്മാഭിമാനം പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് മാത്രമല്ല, സാമൂഹികമായ പ്രശ്നങ്ങൾ, നമ്മളിപ്പോ ബന്ധങ്ങൾ, ഈ ലോകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് വിചാരിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത് ബന്ധങ്ങളും കണക്ഷൻസ് ആണ്. ഇന്ന് ഒരാൾക്ക് ഈ ലോകത്തൊരു കാര്യം നടത്തിയെടുക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു മനുഷ്യൻ സമൂഹ ജീവിയാണ്. നമ്മളെന്താ, ചിലര് പറയുന്നത് വിശ്വസിക്കും, ചിലര് പറഞ്ഞാൽ കുടിച്ച വെള്ളത്തെ അവനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയും അല്ലേ. അപ്പൊ ഞാൻ കള്ളം പറയുന്നവനാണ് എന്ന് ഞാൻ ഇടപെടുന്ന സമൂഹത്തിന് ബോധ്യപ്പെട്ടാൽ ഞാൻ പറയുന്ന ഒന്നും അവര് പിന്നെ വിശ്വസിക്കത്തില്ല. അപ്പൊ ബന്ധങ്ങൾ കംപ്ലീറ്റ് പോകും, പ്രശസ്തി. ഇപ്പൊ നമുക്കെന്നറിയാം, നമ്മുടെ പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ അയാൾക്ക് കള്ളം പറയാൻ ഒരു മടിയുമില്ല. ഇപ്പൊ നമ്മുടെ ചാനലിലൊക്കെ വന്നിരുന്ന ഒരുത്തന്മാര് ചർച്ച ചെയ്യുന്ന കേട്ടിട്ടില്ലേ അല്ലെ, പച്ച കള്ളം പറയാൻ ഒരു മടിയില്ല. അവന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി പറയാൻ വേണ്ടി മാത്രം നമുക്ക് എല്ലാവർക്കും വ്യക്തമായി കള്ളമാണെന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് പറയാൻ ഒരു മടിയില്ല. ഇത് ജനം കേട്ടോണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ അദ്ദേഹം ഈ ഭയങ്കര സ്പീഡിൽ യാത്ര ചെയ്യുന്ന ഒരാളെന്നാണ് പറഞ്ഞത്. അപ്പൊ കാസർഗോഡ് വെച്ച് ചെല്ലുമ്പോഴേക്ക് അദ്ദേഹത്തെ കുറച്ച് പത്രക്കാർ കാണും. അന്ന് വിഷ്വൽ മീഡിയ ഒന്നും ഇല്ല, പത്രക്കാരാണ്. അപ്പൊ കരുണാകരൻ ഒരു കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പുള്ളി കുറച്ചുകൂടെ ട്രാവൽ ചെയ്ത് കണ്ണൂരോ കോഴിക്കോടോ എത്തുമ്പോൾ ആ അതിന് കുറച്ചുകൂടെ മേമ്പടിയായിട്ട് അടുത്ത് പറയും. എറണാകുളത്ത് എത്തുമ്പോൾ പുള്ളി അതങ്ങ് നിഷേധിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, നിഷേധിക്കുന്നു, തെളിവില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെ തെളിവുകൾ വളരെ പെട്ടെന്ന് കൃത്യമായി, തെളിവെന്ന് മാത്രമല്ല ഇതെല്ലാം വലിച്ചെടുത്തോണ്ട് വരും അല്ലേ. ഈ ചാനലുകള് ഇത് മൊത്തം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം വലിച്ചെടുത്തോണ്ട് വരും. എക്സാക്ട്ലി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ കോഗ്നിറ്റീവ് ലോഡിന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. അതായത് ഇത് പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻ, നമ്മുടെ കാര്യം ആരും റെക്കോർഡ് ചെയ്ത് വെക്കുന്നില്ല, പക്ഷെ ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ നമ്മള് പലപ്പോഴും പണ്ട് ഈ പറഞ്ഞ പോലെ രക്ഷപ്പെടുമായിരുന്നു റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ട്. ഇന്ന് ഈ ചാനലുകളുടെ ലൈബ്രറിയിൽ ഇത് മൊത്തമുണ്ട്. അപ്പൊ ഇന്ന് ആളുടെ പേരിൽ ടാഗ് ചെയ്ത് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറയില്ലേ ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇങ്ങനെയാണ്, അതിന്റെ ഇപ്പൊ നമ്മുടെ ചാനൽ ഡിസ്കഷന്റെ ഇടയിലൊക്കെ പറയും. അപ്പൊ എന്റെ ഞാനൊരു പൊളിറ്റീഷ്യനാണ് എടുത്ത് കൃത്യമായി കാണിക്കുന്നുണ്ട്, അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇന്ന് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. എക്സാക്ട്ലി. അപ്പൊ ഞാൻ പറഞ്ഞ ആ കോഗ്നിറ്റീവ് ലോഡിന്റെ മാനസിക സമ്മർദ്ദം, അപ്പൊ ഞാൻ ഒരു കാര്യം, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞത്, പറയുമ്പോ കള്ളം പറയാതിരിക്കുന്നതാണ് ഒരു പൊളിറ്റീഷ്യൻസിന് ഏറ്റവും നല്ലത്. ഇനി കള്ളം പറയുന്നത് സഹിക്കാത്ത ഒരു ജനതയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ? നമ്മുടെ നാട്ടിലെ ജനം കള്ളം പറയുന്നത് സഹിക്കുന്നു, അതുകൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടു പോണത്. ഓ, മുഖ്യമന്ത്രിയല്ലേ കള്ളം പറയും, പ്രതിപക്ഷ നേതാവല്ലേ കള്ളം പറയും, കള്ളം പറയാതെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനല്ല, അങ്ങനല്ല. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ കള്ളം പറയാത്തവർ വളരെ കുറവായതുകൊണ്ടാണ് നമുക്ക് വീണ്ടും അവരെ ജയിപ്പിക്കേണ്ടി വരുന്നത്. കള്ളം പറയാത്ത സത്യസന്ധനായ ഒരാളിനെ നമുക്ക് എടുക്കാൻ പ്രയാസമായതുകൊണ്ടാണ് വീണ്ടും ജനം സഹിക്കുന്നത്. ഒന്ന്, ജനം തന്നെ കള്ളം പറയുന്നത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ട്, കള്ളം പറയുന്ന വല്ലാത്തവരില്ല, ആരെങ്കിലും ഭരിക്കണമല്ലോ നമ്മൾ. അപ്പൊ ഇത് നമ്മുടെ സമൂഹം ശരിയല്ലാത്തതെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഞാൻ അപ്പൊ സമൂഹം ശരിയല്ലാതായത് എന്തുകൊണ്ടാണ്? വീട്ടിൽ തന്നെ കള്ളം പറയുന്നത് ഓക്കെ ആണെന്ന് നമ്മൾ കുട്ടികളെ അറിഞ്ഞോ അറിയാതെയോ പഠിപ്പിക്കുന്നു. അധ്യാപകന് ഒരുപക്ഷെ കറക്റ്റായിട്ടൊരു പിക്ചർ കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പം സമൂഹം ശരിയല്ലാതെ വളരുന്നു. സമൂഹത്തിന് കള്ളം പറയുന്നത് ഓക്കെയാണ്, അത് ബിസിനസ്സുകാരൻ പറഞ്ഞാലും ഓക്കെയാണ്, അവൻ സാധനം വിൽക്കാൻ വേണ്ടിയല്ലേ, അത് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഒരു ഡോക്ടർ കള്ളം പറഞ്ഞൊരു ഡോക്ടർ, ഒരു സർജൻ, അപ്പൊ ഇതൊക്കെ ഞാൻ എക്സാമ്പിൾ. അല്ലെങ്കിൽ വീട് വെക്കുന്നവൻ, നമ്മുടെ മെക്കാനിക്ക്. പക്ഷെ നമ്മള് കള്ളം പറയുന്ന ഒരുത്തന്റെ അടുത്ത് പോയി നമ്മളെ ഏൽപ്പിക്കുമോ? നമ്മുടെ ഒരു സർവീസിന് വേണ്ടി നമ്മളൊരു നിവൃത്തി ഉണ്ടെങ്കിൽ കള്ളം പറഞ്ഞു, ഞാൻ എന്റെ അടുത്ത് ഒരിക്കൽ കള്ളം പറഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് അവിടെ പോകില്ല, ആ ആളിനുമായിട്ട് പിന്നെ ഞാൻ ഡീലിങ്സ് നടത്തൂല. കാരണം ഞാൻ ഇവനെ ഒരിക്കൽ പറ്റിച്ചവൻ വീണ്ടും പറ്റിക്കും, 100% ഷുവർ ആണ്. അപ്പോ നമുക്ക് നിവൃത്തി ഇല്ലാതെ ചിലപ്പോൾ വീണ്ടും പോയി കാണും. പക്ഷെ നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു ഒരു കള്ളം പറയുന്നതിനെ നമ്മൾ പിന്നെ അടുപ്പിക്കരുത് എന്നുള്ളതാണ് ആ സ്വഭാവം. നമുക്ക് ചുറ്റുപാടുകളെ കുറിച്ച് മാത്രം പറയുന്നു. ഇപ്പൊ അറിയാലോ, ലോകത്തിൽ യുദ്ധങ്ങൾ പോലും നടന്നിട്ടുണ്ട്. ഇപ്പം ഇറാഖ് ഇല്ലേ ഒരു യുദ്ധം, അല്ലെ ഉക്രൈനിലെ, അല്ലെ ഇസ്രായേൽ, അങ്ങനെ ഓരോ കാര്യം എടുത്താൽ ഡോക്ടർക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അല്ല, ഞാൻ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം, ലോകത്തിലെ പല കാര്യങ്ങളും കള്ളം പറഞ്ഞു. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള ഏറ്റവും വലിയ കള്ളം എന്താണ്? അമേരിക്ക ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സാധനം ഇവരുടെ കയ്യിൽ, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, വെപ്പൺസ് ഓഫ് WMD എന്നാണ് പറയുന്നത്, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്.
ഇത് കഴിഞ്ഞിട്ട് ഒരു വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ പോലും അവർക്ക് അവിടുന്ന് കണ്ടെടുക്കാൻ പറ്റിയില്ല. അതായത് ജനത്തിനെ കൂട്ടത്തോടെ കൊല്ലുന്ന രാസായുധങ്ങളുണ്ട് മറ്റതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു വലിയ കള്ളമാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ നമ്മള് ഓരോന്നിനും, ഇപ്പൊ ഉക്രൈനിലായിക്കോട്ടെ, ഇസ്രായേലായിക്കോട്ടെ, നമ്മളും ആയിക്കോട്ടെ, നമ്മളും പറയാം, നമ്മളും ഒക്കെ കള്ളങ്ങള് ചിലപ്പോ പറയുന്നുണ്ടാകും, നമുക്ക് അറിഞ്ഞൂടല്ലോ. ഈ നമുക്കറിയാൻ പറ്റില്ല ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് കുറെയൊക്കെ നമ്മളത് നോക്കിയും കണ്ടും തന്നെയായിരിക്കുള്ളൂ ചെയ്യണ. പ്രൊപ്പഗാൻഡ എന്ന് പറയും, വാർ പ്രൊപ്പഗാൻഡ എന്ന് പറയും. വാർ പ്രൊപ്പഗാൻഡ എന്താണ്? ഒരു പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന ഒരു സർക്കാർ, പക്ഷെ നമ്മുടെ സ്വന്തം ജനങ്ങൾക്കെതിരെ അത് പ്രയോഗിക്കുന്നു. അവിടെയെങ്കിലും അത് നമ്മുടെ ഒരു ശത്രുക്കളിൽ നിന്ന് ഒരു എഡ്ജ് കിട്ടാൻ വേണ്ടി ഓക്കെ, പിന്നെയും ശരിയായെന്ന് പറയും. പക്ഷെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ തന്നെ കള്ളം പറയുന്നത് ഓക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളോട് തന്നെ കള്ളം പറയുന്നത് ഓക്കെയാണ്, അതും രാജ്യസുരക്ഷയെ പറ്റിയുള്ള ഒരു കള്ളമാണെങ്കിൽ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. എന്നുവെച്ചാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയാതിരിക്കും. നമുക്ക് പറയാമല്ലോ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാം, അത് പറയാൻ നിർവാഹമില്ല, എന്ത് വേണേലും പറയാം. പക്ഷെ കള്ളം പറയുന്നത് പ്രശ്നമാണ്. കള്ളം പറയുന്നത് ഓക്കെ അല്ല, ഒരിക്കലും ഓക്കെ അല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സാധനം. രണ്ട്, ഈ ഈ വ്യക്തിയുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുകയല്ലേ, പ്രശസ്തി പോവുകയല്ലേ. അപ്പം മാത്രമല്ല, കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സ്ഥിരമായി കള്ളം പറയുന്ന ഒരുത്തനെ സാമൂഹ്യപരമായി ഒറ്റപ്പെടുകയാണ്. പലപ്പോഴും പല പിള്ളേരുടെയൊക്കെ വീടുകളിൽ പിള്ളേർക്ക് അച്ഛനും അമ്മയ്ക്കും പോലും അവന് വിശ്വാസമില്ല. ഇവൻ സ്ഥിരമായി കള്ളം പറഞ്ഞ് കുഴപ്പം ഉണ്ടാക്കി 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 അവന് വിശ്വാസമില്ലാതാവണം. അപ്പൊ അവന്റെ അവസാനത്തെ അത്താണിയായ കുടുംബങ്ങൾ പോലും അവനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരു അബദ്ധം ചെന്ന് കള്ളം പറഞ്ഞു, കോടതിയിലാണ് ചെന്ന് കള്ളം പറയുന്നുണ്ട്, ആളുകൾ പണി മേടിച്ചു പിടി, കോടതിയിൽ ചെന്നൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറ്റമാണ്, കള്ളസാക്ഷി പറയും. ഇവിടെ കള്ളസാക്ഷി പറയാൻ ഒരു മടിയില്ല ആളുകൾക്ക്. നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാക്ഷി മൊഴികൾ അനുസരിച്ചാണ് പലപ്പോഴും കോടതികൾ ഈ പ്രത്യേകിച്ച് ക്രിമിനൽ കേസിലൊക്കെ വിധിക്കുന്നത്. അവിടെ വരുമ്പോൾ നമുക്ക്, എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ പല സംഭവങ്ങളും അറിയാം, ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറഞ്ഞ് ആളുകളെ പെടുത്തിയിട്ടുള്ള ഇഷ്ടം പോലെ സംഭവങ്ങൾ എൻ്റെ പഴയ കാലത്തിൽ എനിക്ക് പല എൻ്റെ സംഭവത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അധ്യാപികമാര് ഇവരൊക്കെ പച്ചക്കള്ളം പറയാൻ ഒരു മടിയില്ലെന്നുള്ളത്. ഞാൻ നമ്മളൊരു അധ്യാപിക പച്ചക്കള്ളം പറയുമെന്ന് നമ്മൾ വിശ്വസിക്കും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു സംഭവത്തിൽ, പച്ചക്കള്ളം, ആ അവരുടെ മാനേജ്മെന്റിനെ രക്ഷിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞു ഒരു ഉളുപ്പും ഇല്ലാതെ. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഒരു ഗതികെട്ട സംഭവമാണ്. അപ്പം അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിനെ സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കള്ളം പറയുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പല കള്ളങ്ങളും പറയുന്നു, ഈ കള്ളങ്ങൾ പറയുന്നതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ചിലപ്പോൾ ഡോക്ടർ പറയുന്നത് രാജ്യങ്ങളുടെ പല കാര്യങ്ങളും സംരക്ഷിക്കാൻ ചില നുണകളൊക്കെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യും. പക്ഷെ നമ്മൾ ഇപ്പോഴേ ശ്രമിക്കുന്നു നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ കള്ളം പറയരുത്, അല്ലെ, നീ ഇന്ന ആള് വരുമ്പോ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയരുത്, അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞല്ലേ നമ്മൾ വിചാരിക്കുന്നവരല്ല ഇത്, രാജ്യങ്ങൾ തമ്മിലല്ല, കുടുംബത്തിനകത്ത് പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, സഹോദരന്മാർ തമ്മിൽ പ്രശ്നം, കുടുംബം ജോലി സ്ഥലത്ത് പ്രശ്നം. ജോലി പോവും, ഞാൻ ചോദിക്കട്ടെ, ഞാൻ നമ്മളാണ് ജോലിയുടെ മുതലാളി എന്ന് വെച്ചാൽ, സ്ഥാപനത്തിന്റെ മുതലാളി, കള്ളം പറയുന്നവനവിടെ വെച്ചേക്കോ? ഇവൻ ചുമ്മാ തൽക്കാലം കാര്യം നടത്താൻ വേണ്ടി കള്ളം പറയും. ഇനി മറ്റൊരു കാര്യമുണ്ട്, കള്ളത്തിന്റെ ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു സാധനം, ഒരു കള്ളം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അടുത്ത കള്ളം പറയേണ്ടി വരും. ഈ കോമ്പൗണ്ടിങ് ഓഫ് ലൈഫ് എന്ന് പറയും, ഇതൊക്കെ വളരെ വ്യക്തമായി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. കോമ്പൗണ്ടിങ് ഓഫ് ലൈഫ്, നമ്മുടെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ കോമ്പൗണ്ട് വെച്ചാൽ കൂട്ടു വലിച്ച, അതുപോലെ കൂട്ടുകള്ളങ്ങൾ പറയേണ്ടി വരും. ഒരു കള്ളം പറഞ്ഞ് ആ കള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അടുത്ത കള്ളം പറയേണ്ടി വരും. അതിന്റെ അടുത്ത കള്ളം കുറച്ച് കഴിയുമ്പോൾ ഇവർ താങ്ങാൻ വന്നാതെ ഒന്ന് ആത്മഹത്യ ചെയ്ത ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാം, നമ്മുടെ ഏറ്റവും വലിയ കള്ളം നടത്തുന്ന ഒരു സ്ഥലം എന്നുള്ളത് സോഷ്യൽ മീഡിയ ആണ് അല്ലെ. ഇന്നിപ്പോ ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്ക് നമ്മളെ പ്രൊജക്ട് ചെയ്ത സ്ഥലം, നമ്മുടെ ഏറ്റവും ബെസ്റ്റിനെയാണ് പ്രൊജക്ട് ചെയ്യുക. അപ്പൊ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്റേതല്ലാത്ത ഒരു പക്ഷെ രൂപം വെച്ചിട്ട് തന്നെയാണ് ആളുകൾ പറയുന്നത്. അപ്പൊ കള്ളം അവസാനം നമ്മുടെ ഒരു ഫോൾസ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടാവും. നമ്മൾ കള്ളം പറഞ്ഞ് 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 ഒന്ന് നമുക്ക് വല്ലാത്ത മാനസിക സംഘർഷം, എന്റെ കള്ളം പിടിക്കപ്പെടുക എന്നുള്ളൊരു സംഭവം. നിങ്ങൾക്ക് എന്തായാലും പ്രശ്നമാണ്, നിങ്ങളുടെ രക്തസമ്മർദ്ദം കൂടും, നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ വരും, നിങ്ങൾക്ക് ആകാംക്ഷ വരും, ആങ്സൈറ്റി വരും, അസുഖങ്ങൾ വരും, ഇമ്മ്യൂണിറ്റി പവർ കുറയും. എന്നുവെച്ചാൽ ഈ ടെൻഷൻ കാരണം ഇമ്മ്യൂണിറ്റി പവർ കുറയണല്ലോ. അപ്പൊ നമുക്ക് വലിയ പ്രശ്നം തന്നെയാണ്, സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു. അങ്ങനെ പലപ്പോഴും ഈവൻ ആത്മഹത്യയിലേക്ക് വരാൻ നയിക്കുന്ന എന്തുകൊണ്ടാണ്? അവനവനെ പറ്റി ഇല്ലാത്ത കള്ളം പറഞ്ഞ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരാണെന്ന് സ്വയം ഓപ്പൺ ആയിട്ട് ഈ ലോകത്തിന്റെ മുന്നിൽ പറയണേ എനിക്ക് ടെൻഷൻ ഇല്ല. ഞാൻ അല്ലാത്ത ഒരു ഇമേജ് ഞാൻ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ്, ഞാൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു കാറ് മേടിക്കുന്നു, ചിലപ്പോൾ എന്റെ കയ്യിൽ കാശുണ്ടാവില്ല, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു വലിയ വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ഒരു ക്ലബിലുള്ളവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ വണ്ടി മേടിക്കുന്നു, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റും. ഇതൊക്കെ കള്ളങ്ങളല്ലേ, ഇതെല്ലാം കള്ളങ്ങളാണ്.
കുറച്ച് കഴിയുമ്പം ഈ കള്ളം താങ്ങാൻ പറ്റാതെ ആത്മഹത്യ, എന്തുകൊണ്ടാണ് ആത്മഹത്യയിലെത്തുന്നത്? നമ്മൾ പലപ്പോഴും നമ്മൾ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ നോക്കിയോ, അത് കള്ളത്തിൽ നിന്നാണ് തുടങ്ങുക. മിക്കവാറും എല്ലാ ആത്മഹത്യകളുടെയും തുടക്കത്തിലുള്ള കാരണം മിക്കവാറും ഒരു ചെറിയ കള്ളമായിരിക്കും. ആ ചെറിയ കള്ളത്തിനെ പറ്റി അടുത്ത കള്ളം പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്റെ പേഴ്സണാലിറ്റി തന്നെ ഒരു തികഞ്ഞ തെറ്റായ പേഴ്സണാലിറ്റി ആയിട്ട് ഞാൻ പ്രൊജക്ട് ചെയ്യപ്പെടും. അത് പിടിക്കപ്പെടുമ്പം എനിക്ക് നിക്കക്കളിയില്ലാതെ ഞാൻ ആത്മഹത്യ. മറ്റൊരു കാര്യം കൂടെ, ശരിക്കും പറഞ്ഞപ്പോൾ നമ്മൾ കള്ളം പറയാൻ പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഞാനൊരു സജഷൻ പറയാം, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കള്ളങ്ങൾ കുറച്ച് കൊണ്ടുവരാം. അതായത് ആവശ്യമില്ലാതെ കള്ളം പറയുന്നതെങ്കിലും കുറച്ച് കൊണ്ടുവരാം. ഇത് വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമില്ല. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കള്ളം പറയാതിരിക്കുക, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ശ്രമിക്കാൻ പറ്റും. അപ്പോ അഥവാ ഇനിയിപ്പം നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെച്ചൊരു സംഭവം പറയുകയാണെങ്കിൽ തന്നെയും വലിയ ആശയം കഴിയുന്നതും കുട്ടികളുടെ മുന്നിൽ നിന്നും വെച്ച് ദയവ് ചെയ്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വിധത്തിൽ ഞാൻ അടുത്ത തലമുറയെ നമ്മൾ നശിപ്പിക്കുകയാണ്. ഒരു കാര്യമില്ലാത്ത കള്ള പറയണം, അതായത് ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. ഇപ്പൊ എന്താ നമുക്ക് പറയാവുന്ന എന്താ, ഞാൻ എനിക്ക് സമയമില്ലെന്ന് പറ, അച്ഛൻ തിരക്കിലാണ്, ഇന്ന് നീ ഫോണിൽ പറ, കുഴപ്പമില്ല, അച്ഛൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇവിടെ ഇല്ലെന്ന് എന്തിനു പറയണേ, അല്ല ഞാൻ ടോയ്ലറ്റിലാണെന്ന് എന്തിനു പറയണം, അതല്ലേ എൻ്റെ ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ ഇപ്പൊ സിനു, ഞാൻ സിനുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പ്രേക്ഷകരോട് ചോദിക്കണം, അവര് നിത്യവും എത്ര കള്ളം കേൾക്കുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ട്? 100% ഉണ്ടാവും. ഇത് നമ്മൾ പറയുന്നു എങ്കിലും ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ പറയുന്ന കള്ളമാണെന്ന്. പിന്നെ പലപ്പോഴും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ വിട്ടു കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ പ്രശ്നം, എന്നെ പറ്റി കള്ളം പറയുന്ന എന്നെ പറ്റി മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന ഒരു ഇമേജ് എന്തായിരിക്കും? നാളെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കിതെന്ന് ചോദിച്ചാൽ അവര് സഹായിക്കും, ഇല്ല ഇവൻ കള്ളനാണ്, ഇവൻ പറഞ്ഞ ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കുന്നത് നമ്മളെ മലയാളത്തിന്റെ വിശ്വാസമുണ്ട്. അപ്പൊ കള്ളം പറയുന്നത് നമുക്ക് വ്യക്തിപരമായ ദോഷമാണ്, സമൂഹപരമായ ദോഷമാണ്, കുടുംബങ്ങൾ തമ്മിലുള്ള വലിയ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കള്ളം പറഞ്ഞിട്ടാണ് അല്ലെ? സഹോദരന്മാരുടെ തമ്മിൽ കുടുംബം, സഹോദരന്മാർ തമ്മിൽ അടിയുണ്ടാവും, സഹോദരിയും. അപ്പൊ ഇത് കള്ളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ പൊതുവെ മറ്റുള്ള നാടുകളെക്കാളും കൂടുതലാണോ എന്ന് ഞാൻ ഭയക്കണം. അത് നമ്മുടെ ഒരു ഫോൾസ് ഐഡന്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാര്യം, നമ്മൾ ബേസിക്കലി നമ്മൾ സ്വാർത്ഥന്മാരായതുകൊണ്ട്. ഒരു ചാനലിൽ ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതൊരു വലിയ പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങളുടെയും കാരണം കള്ളം പറയുന്നതും കള്ളം പറയുന്നവനെ ടോളറേറ്റ് ചെയ്യുന്നതുമാണ്, സഹിക്കുന്നതുമാണ്. കാരണം എനിക്കല്ലാതെ മാർഗമില്ല, ഞാനേ കള്ളനാണ്, അപ്പൊ പിന്നെ എനിക്ക് കള്ളം പറയുന്നവനെ സഹിക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ ഇതൊരു മാറി ചിന്തിക്കേണ്ട വിഷയമല്ലേ? നമുക്കൊരു ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ട കാര്യമില്ലേ? കള്ളം നമ്മുടെ നാട്ടിലെ കള്ളത്തിന് ഒന്ന് കുറച്ചുകൂടെ ഇത് ആലോചിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ കള്ളങ്ങൾ ഒറ്റയടിക്ക് പറയുന്നത് നമുക്ക് നിർത്താൻ പറ്റുന്നില്ല, പക്ഷെ കള്ളങ്ങൾ കുറച്ചുകൊണ്ട് വന്നാൽ ഈ കള്ളം പറയാത്ത ഒരു സമൂഹം, പണ്ട് മാവേലിയൊക്കെ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണമെന്ന് ഡോക്ടറും ഞാനും ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ ഈ സമൂഹം ആഗ്രഹിച്ചേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമൂഹം ആലോചിച്ചാൽ ഉറപ്പായിട്ട് നടക്കും. സമൂഹം ടോളറേറ്റ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കള്ളം പറയുന്നു പറയും, അതൊന്നും ഒരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.